ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ എ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ സി ആയിരുന്നു അല്ലേ. CRPC സെക്ഷൻ 183 സമുദ്രയാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ തീരുമാനിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ തീരുമാനിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്ഷൻ 4 കേരള പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ തീരുമാനിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 4. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 നമുക്ക് പഠിക്കാനില്ല, സിലബസിൽ തന്നിട്ടില്ല. ബാക്കി സെക്ഷൻ 7-8 പഠിക്കാനുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 7 എന്താ പറയുന്നത്? കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് സെക്ഷൻ 7 പറയുന്നത് കേട്ടോ. കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള ജനങ്ങൾക്കുള്ള അവകാശം, പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് സെക്ഷൻ 7 പറയുന്നത്. അതുപോലെ സെക്ഷൻ 8 പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ തീരുമാനിച്ചിരിക്കുന്ന സെക്ഷൻ, അത് സെക്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ടി ആക്ട് 66E പ്രകാരം ഉള്ള ശിക്ഷ എന്താണ്? അപ്പോൾ ശിക്ഷ അറിയുന്നതിന് മുമ്പ് ITA Act 66E എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ITA Act 66E എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ITA Act 66E പറയുന്നത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 3 വരെ തടവും 100,000 രൂപ പിഴയും, 3 വരെ തടവും 200,000 രൂപ പിഴയും, 5 വരെ തടവും 200,000 രൂപ പിഴയും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 വരെ തടവും 200,000 രൂപ പിഴയും കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 വരെ തടവും 200,000 രൂപ പിഴയും. ITA Act 66E പ്രകാരം ഉള്ള ശിക്ഷ എന്താണ്? 3 വരെ തടവും 200,000 രൂപ പിഴയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഇന്ന് ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയേ. കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ നമ്മൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തതാണ്. കിട്ടിയ ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. IPC സെക്ഷൻ 410 കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ IPC സെക്ഷൻ 410. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എക്സാമിന്. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? കിട്ടിയ ആൻസർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ് കേട്ടോ. മറന്നു വരുത്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. അടുത്ത ചോദ്യം, പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആരാണ്? മനേകാ ഗാന്ധിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. മനേകാ ഗാന്ധി. പോക്സോ ഈ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മനേകാ ഗാന്ധിയാണ്. മാറിപ്പോയത് ചിലപ്പോൾ സ്മൃതി ഇറാനി എന്ന്, ചിലപ്പോൾ തെറ്റായിട്ട് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്മൃതി ഇറാനി എന്തായിരുന്നു? സ്മൃതി ഇറാനിയുമായി ബന്ധപ്പെട്ടത് പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മൃതി ഇറാനിയാണ് കേട്ടോ. രണ്ടും പോക്സോയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്.
പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത്, പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനേക ഗാന്ധിയാണ്. എന്നാൽ പോക്സോ ഭേദഗതി നിയമം 2019 ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? സ്മൃതി ഇറാനിയാണ്. കേട്ടോ, മാറിപ്പോകരുത് രണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ, NDPS ആക്ട് 1985 സെക്ഷൻ 68F പ്രതിപാദിക്കുന്നത് എന്താണ്? ഇപ്പോൾ NDPS ആക്ട് അറിയാലോ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. ഇപ്പോൾ NDPS ആക്ട് 1985 സെക്ഷൻ 68F പ്രതിപാദിക്കുന്നത് എന്താണ്? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ. കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ. ഇപ്പോൾ NDPS ആക്ട് 1985 സെക്ഷൻ 68F പ്രതിപാദിക്കുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കലിനെ കുറിച്ചാണ്. കേട്ടോ, പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഏതാണ്? സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 61. കേട്ടോ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 61 പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. കേട്ടോ, ഇപ്പോൾ പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ട് സെക്ഷൻ 61. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? ഏതാണ്? സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ, IPC സെക്ഷൻ 354C. കേട്ടോ, IPC സെക്ഷൻ 354C. ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന IPC സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ IPC സെക്ഷൻ 354C. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, സെക്ഷൻ 1 പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 1. കേട്ടോ, വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടി, കാരണം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സെക്ഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോകും. അത് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഇപ്പോൾ സെക്ഷൻ 1 എന്താണ് പറയുന്നത്, മെയിനായിട്ട് പറയുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പോകും, അങ്ങനെ പഠിക്കരുത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം എഴുതാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ സെക്ഷൻ 1 കേട്ടോ, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? ഏതാണ് ആൻസർ? കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. CRPC സെക്ഷൻ 41B അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ. ഓക്കെ, അപ്പോൾ അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRPC സെക്ഷൻ 41B ആണ് ആൻസർ. ഇനി ബാക്കി 3 സെക്ഷൻ കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. CRPC സെക്ഷൻ 41 എന്താ പറയുന്നത്? CRPC സെക്ഷൻ 41 പോലീസിന് എപ്പോൾ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് CRPC സെക്ഷൻ 41 പറയുന്നത്. കേട്ടോ, CRPC സെക്ഷൻ 41 പറയുന്നത്
പോലീസിന് എപ്പോൾ വാറൻ്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത CRPC സെക്ഷൻ 41A എന്താ പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസിനെ കുറിച്ചാണ് CRPC സെക്ഷൻ 41A പറയുന്നത് കേട്ടോ. CRPC സെക്ഷൻ 41A പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനുള്ള നോട്ടീസിനെ കുറിച്ചാണ്. അതുപോലെ CRPC സെക്ഷൻ 41B നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷനാണ് CRPC സെക്ഷൻ 41B. ഇനി അടുത്ത CRPC സെക്ഷൻ 41D എന്താ പറയുന്നത്? CRPC സെക്ഷൻ 41D ചോദ്യം ചെയ്യാൻ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ചാണ് CRPC സെക്ഷൻ 41D പറയുന്നത് കേട്ടോ. ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ചാണ് CRPC സെക്ഷൻ 41D പറയുന്നത്. ഇപ്പോൾ ഈ സെക്ഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. പഠിച്ചതെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.